ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ 11 മണിവരെ 24.87% പോളിംഗ് രേഖപ്പെടുത്തി. ബംഗാളിൽ വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷം. കേതുഗ്രാമിൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന് പിന്നിൽ CPM ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. 9 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിനിടെ 11 മണിവരെ 1088 പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയത്. ഛപ്രയിൽ തൃണമൂൽ കോൺഗ്രസും CPM പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. കേതുഗ്രാമിൽ പ്രവർത്തകനെ ഇന്നലെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് CPM ആണെന്ന് തൃണമൂൽ ആരോപിച്ചു. ബഹ്റാംപൂരിൽ കോൺഗ്രസ് പ്രവർത്തകരും TMC പ്രവർത്തകരും തമ്മിലും വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായി. ബിർഭൂമിൽ ബൂത്തിനു മുൻപിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഓഫീസ് തൃണമൂൽ അടിച്ചു തകർത്തുവെന്ന് BJP ആരോപിച്ചു. മഹുവ മൈത്ര മത്സരിക്കുന്ന കൃഷ്ണനഗറിൽ TMC പ്രവർത്തകർ സംഘർഷമുണ്ടാക്കിയതായും BJP പറഞ്ഞു. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകരെ BJP തടഞ്ഞുവെന്ന പരാതിയുമുണ്ട്. കനൗജിലെ ഒരു ബൂത്തിൽ VVPATഉം EV മെഷീനുമായി പൊരുത്തക്കേടുണ്ടായെന്ന ആരോപണവും ഉയർന്നു. പല ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായതായും സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ജമ്മുകശ്മീരിൽ പരാജയ ഭീതിയിലായ BJP നാഷണൽ കോൺഫറൻസ് പ്രവർത്തകരെ കഴിഞ്ഞ 2 ദിവസമായി തടവിൽ വെച്ചിരിക്കുകയായിരുന്നുവെന്ന് ഫറൂഖ് അബ്ദുള്ള ആരോപിച്ചു. കുറഞ്ഞ പോളിംഗ് ഇത്തവണയും ഉണ്ടാകുമോ എന്ന ആശങ്ക ഇത്തവണയും പ്രതിഫലിക്കുന്നുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും സംസ്ഥാനത്ത് മഹാരാഷ്ട്രയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നതാണ് ആശ്വാസകരം. മഹാരാഷ്ട്രയിലെ 4ാം ഘട്ട വോട്ടെടുപ്പിലും വോട്ടർമാരുടേത് തണുത്ത പ്രതികരണമാണ്. നന്ദൂർബറും ജലാനയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് മന്ദഗതിയിലാണ്. BJP നേതാക്കളായ പങ്കജ മുണ്ടെ, പ്രകാശ് ജാവദേക്കർ തുടങ്ങിയവർ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. ഉത്തര മഹാരാഷ്ട്രയിലെയും പൂനെയിലെയും 11 മണ്ഡലങ്ങളാണ് 4ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. അഖിലേഷ് യാദവ്, അധിരഞ്ജൻ ചൌധരി, യൂസഫ് പഠാൻ, മഹുവ മൊയ്ത്ര, കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് എന്നീ പ്രമുഖരെല്ലാം ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.